സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇറാനിലേക്ക് ഒരു യാത്ര കൂടി ഇന്ത്യയുടെ പ്രതിനിധികൾ നടത്തുമോ അതോ അമേരിക്കയിലേക്കോ? ഇറാനിലെ ഏറ്റവും ഉന്നതനായ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയത് തിരിച്ചടിയാകുന്നത് ഇന്ത്യക്ക് കൂടിയാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ സന്ദർശിച്ച് ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തിയത് കഴിഞ്ഞയാഴ്ചയാണ്. എന്നാൽ വളരെ പെട്ടെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഇറാനുമായി ചേർന്ന് ഇന്ത്യ തയ്യാറാക്കുന്ന ചാബഹാർ തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുമോ? എണ്ണ ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങൾ എന്ത് വ്യക്തതയുണ്ടാകും? നല്ല ബന്ധത്തിലാണ് ഇറാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴുള്ളത്. അമേരിക്കയുമായും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ പാകിസ്ഥാനെയും ചൈനയും വെട്ടി പുതിയ പാത തെളിയിക്കാനുള്ള ഇന്ത്യയുടെ വലിയ മോഹമടക്കമുള്ള സ്വപ്നങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഇപ്പോൾ എണ്ണ വാങ്ങുന്നില്ല ഇന്ത്യ ഇറാനിൽ നിന്നും. അമേരിക്ക ചില ഉപരോധങ്ങൾ, ചില നിയന്ത്രണങ്ങൾ ഇറാനുമായി ബന്ധമുള്ളവരുടെ മേൽ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഉറ്റതോടനായ ഇന്ത്യക്കടക്കം പലതും നേരിടേണ്ടി വരും. ഇപ്പോൾ എണ്ണ വാങ്ങുന്നില്ല ഇറാനിൽ നിന്നും. മാത്രമല്ല, ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. ഇറാന്റെ എണ്ണ വാങ്ങുന്നവർക്കെതിരെ ഉപരോധം ചുമത്തുമെന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ആ ഭീഷണി ഇന്ത്യ ഇപ്പോൾ നിലവിലെ നീക്കങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. അപ്പോൾ ഇറാൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന നിലപാടെങ്കിൽ മറുമരുന്ന് എന്തായിരിക്കും? ഇറാഖിലെ ഇറക്കുമതിയും തടസ്സപ്പെടും. ഇറാഖിലെ ഇറക്കുമതിയും ഇറാനിൽ നിന്നുള്ള എണ്ണ വരവും കൂടി നിലയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് മുന്നിലുള്ള വഴി? സൗദിയുടെയും അമേരിക്കയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും എണ്ണയാണ് ഇപ്പോൾ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഏതായാലും ഇറാന്റെ ഉപരോധം ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇറാഖിൽ നിന്ന് എണ്ണ ഇന്ത്യ ഇറക്കുകയാണ്. അമേരിക്കൻ ആക്രമണ പശ്ചാത്തലത്തിൽ ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും തടസ്സപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ചാബഹാർ തുറമുഖം, ചാബഹാർ എന്നുള്ള വലിയ സ്വപ്നം പാകിസ്ഥാനെയും ചൈനയും കടത്തിവെട്ടി ഇന്ത്യക്ക് പല നീക്കങ്ങളും ഇറാന്റെ സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതേസമയം അമേരിക്കയുമായുള്ള നല്ല ബന്ധം, ഇതിനിടയിലാണ് അമേരിക്ക തൊടുത്തു വിട്ടത്, കൊണ്ടത് ഇറാനാണെങ്കിലും അതിനേക്കാൾ കൊള്ളാൻ പോകുന്നത് ഇന്ത്യക്കാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നത്.